നമസ്കാരം. ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ലോകത്തിനു മുൻപിൽ കരുത്തുറ്റ രാഷ്ട്രമാക്കി മാറ്റാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വമായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ അനുസ്മരണം സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണം ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികസനത്തെ വലിയ നിലയിൽ എത്തിച്ചതായും കമ്പ്യൂട്ടറുകൾ, വിമാനങ്ങൾ, പ്രതിരോധ വാർത്താവിനിമയ ഉപകരണങ്ങൾ എന്നിവയ്ക്കുൾപ്പെടെ സാങ്കേതിക വ്യവസായങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം ഗണ്യമായി കുറച്ചുകൊണ്ട് വളർന്നുവരുന്ന പുതിയ തലമുറ യാഥാസ്ഥിതികമായ അറിവുകളിൽ നിന്നും മാറി ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായി ആശയവിനിമയ സാങ്കേതിക വിദ്യ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും DCC ജനറൽ സെക്രട്ടറി ഏഴംകുളം മജു പറഞ്ഞു. അടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപം നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഈ കാണുന്ന സാങ്കേതിക വിദ്യയിലുള്ള മികവ് മുഴുവനും രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. 100cc ബൈക്ക് ഉൾപ്പെടെ നമ്മൾ ട്രെങ്കോൾ ബുക്ക് ചെയ്ത് 3 ദിവസം വരെ കാത്തിരുന്നിട്ട് ഫോൺ ചെയ്യുമായിരുന്ന സംവിധാനം മാറ്റി STD സംവിധാനത്തിലൂടെ നമുക്ക് നേരിട്ട് ഫോൺ കോൾ ബുക്ക് ചെയ്യാതെ നേരിട്ട് വിളിക്കാൻ പറ്റുന്ന സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉള്ള വിവിധ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. കമ്പ്യൂട്ടർവൽക്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ഗാന്ധി കഴിഞ്ഞു. അദ്ദേഹത്തിന് ശേഷം സാങ്കേതിക വിദ്യാരംഗത്ത് ഈ രാജ്യത്തിന് പുതുതായി ഒന്നും നേടിയെടുക്കുവാൻ പിന്നീട് വന്നിട്ടുള്ള ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിബു ചിറക്കിരോട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബിജു വർഗീസ്, എസ് ബിനു, ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണടി പരമേശ്വരൻ, ഉമ്മൻ തോമസ്, നിസാർ കാവിളയിൽ, CT കോശി, റഷീദാലി കൊച്ചുവിള, ബേബി ജോൺ, സുരേഷ് കുഴുവേലി, അംജദ് അടൂർ, ബിബി ബെഞ്ചമിൻ, VV വർഗീസ്, മാത്യു തോണ്ടലിൽ, ഡി സുരേന്ദ്രൻ, അരവിന്ദ് ചന്ദ്രശേഖർ, സുനിൽകുമാർ, രാജേഷ് കോട്ടപ്പുറം, എ മുംദാസ്, മോനച്ചൻ കല്ലുവിള, റോയി തോമസ്, ബിജു മിത്രപുരം എന്നിവർ പ്രസംഗിച്ചു. ആധുനിക യുഗത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ച് നടത്തിയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 32-ാമത് രക്തസാക്ഷിത്വ അനുസ്മരണം രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടമ്പനാട് മണ്ഡലം കമ്മിറ്റി നടത്തി. മണ്ഡലം പ്രസിഡന്റ് റെജിമാമിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി ബിജിലി ജോസഫ് കടമ്പനാട് നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. MR ജയപ്രസാദ്, ഷിബു ബേബി, ഷാബു ജോൺ, ജി മനോജ്, എൻ ബാലകൃഷ്ണൻ, ടി പ്രസന്നകുമാർ, ജോൺ സി ഷാമുൽ, ദിലീപ് കടമ്പനാട്, സാബു പാപ്പച്ചൻ, MR ജയകുമാർ, വിനോദ് നെല്ലിമുകൾ, സാനു തുവയൂർ, CS ഗീവർഗീസ്, ജിതിൻ ജെയിംസ്, ബിനു കാട്ടത്താമ്പിള തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിങ്ങനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രക്തസാക്ഷിത്വ ദിനാചരണം 14-ാം മൈലിൽ UDF അടൂർ നിയോജക മണ്ഡലം കൺവീനർ പഴകുളം ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹരികുമാർ മലമേക്കര അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭാസ്കരൻ പിള്ള, ബി രമേശൻ, ഷിബു ഉണ്ണിത്താൻ, ബാലൻ പിള്ള, രാധാകൃഷ്ണൻ കാഞ്ഞിരവിള, രംഗൻ കുഞ്ഞുപിള്ള, ജിനു കളീക്കൽ, ശ്രീകുമാർ, താജ്, ഗീവർഗീസ്, ജോസഫ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. MCTV ന്യൂസ്, അടൂർ.